പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. ഒരു വൃത്തത്തിലെ, ഒരു സർക്കിളിലെ ഒരു ഞാണിന്റെ നീളം, ലെങ്ത് ഓഫ് എ കോഡ് എന്ന് പറയുന്നത് കോഡ് സെന്റർ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫിന്റെ സൈൻ വിലയെ വ്യാസം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ്. അതായത് ഒരു വൃത്തത്തിലെ, ഒരു സർക്കിളിൽ ഒരു കോഡ് വരച്ചു. എ ബി ഈസ് എ കോഡ് ഓഫ് ദി സർക്കിൾ ആൻഡ് ഒ ഈസ് ദി സെന്റർ ആൻഡ് ദിസ് ആംഗിൾ ഈസ് എക്സ് ഡിഗ്രി, ദെൻ എ ബി ഈക്വൽ ടു 2R സൈൻ എക്സ് ബൈ 2. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ഒരു വൃത്തത്തിലെ, ഒരു സർക്കിളിലെ ഒരു കോഡ് അതിന്റെ സെന്ററിലുണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ആ സെൻട്രൽ ആംഗിളായ എക്സിന്റെ ഹാഫിന്റെ സൈൻ വില, അതിനെ ഡയമീറ്റർ, 2R എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, ആർ ഈസ് ദ റേഡിയസ്, 2R ഡയമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ലെങ്ത് ഓഫ് ദി കോഡ് ആയിരിക്കും. ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെയും പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരയ്ക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു ട്രയാംഗിൾ, എ ബി സി എന്ന് പേര് കൊടുക്കാം. എ ബി സി എന്ന ട്രയാംഗിളിന്റെ സർക്കം സർക്കിൾ ആണിത്. അപ്പൊ ഈ ആംഗിള് എക്സ് ആവുമ്പോ ഇതെത്രയായിരിക്കും? എക്സ് ബൈ 2 ആയിരിക്കും. കാരണം സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ആംഗിളിൻ ഞാൻ ആർക്ക്. ഒരു ചാപം അതിന്റെ, അല്ലെങ്കിൽ ഒരു ആർക്ക് അതിന്റെ സെന്റർ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആണ് ഓൾട്ടർനേറ്റ് ആംഗിളിലെ, ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിള്. ആംഗിളിൻ ഞാൻ ആർക്ക് ഈസ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്ററി ആർ. അപ്പൊ ഇത് എക്സ് ആണ്, ഇത് എക്സ് ബൈ 2 ആണ് നമുക്കറിയാം. അപ്പൊ എ ബി എന്ന ലെങ്ത് 2R സൈൻ എക്സ് ബൈ 2 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിളിന്റെ, കേട്ടോ, ഈ ട്രയാംഗിളിന്റെ ഈ ആംഗിൾ അറിയാമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് 2R സൈൻ എക്സ് ബൈ 2, അതായത് 2R സൈൻ സി എന്ന് വരും. അപ്പൊ കാരണം എക്സിന്റെ ഹാഫ് ആണിത്. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടി ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോ ഒരു ട്രയാംഗിളിന്റെ സർക്കം റേഡിയസ് അറിയാം, ഒരു ആംഗിൾ പറയുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാം. അപ്പോ ഈ ആംഗിൾ ഇപ്പോ 70 ഡിഗ്രി ആണ് എന്ന് വിചാരിക്കുക, റേഡിയസ് 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എ ബി എന്ന് പറയുന്നത് 2 × 10 × 2R സൈൻ 70 ഡയറക്റ്റ് അങ്ങ് എഴുതാം. അതായത് സർക്കം റേഡിയസിന്റെ 2x ഡയമീറ്റർ ഇൻറ്റു സൈൻ 70. സൈൻ 70 എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പൊ ഒരു ട്രയാംഗിളിന്റെ ഒരാംഗിളും സർക്കം റേഡിയസ് അറിയാമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാം. അതുപോലെ ഓരോ ട്രയാംഗിളിന്റെ, ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കാന്ന് വിചാരിക്കാം. ഇതായി ചോദ്യത്തിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഇത് 70 ഡിഗ്രി, ഇത് 80 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. ഈ ട്രയാംഗിളിന്റെ സർക്കം റേഡിയസ് അറിയാം. സർക്കം റേഡിയസ് 5 സെന്റിമീറ്റർ. സപ്പോസ് സർക്കം റേഡിയസ് ഈസ് ഗിവൻ 5 സെന്റിമീറ്റർ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. എ ബി സി എന്ന ട്രയാംഗിളില് സർക്കം റേഡിയസ് 5 സെന്റിമീറ്റർ ആണ് എങ്കിൽ ലെങ്ത് ഓഫ് ദി സൈഡ്സ് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാംഗിൾ എ ബി സി? അപ്പൊ ഇവിടെ ശ്രദ്ധ, വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. എ ബി സി എന്ന ട്രയാംഗിളിന്റെ സർക്കം റേഡിയസ് 5 ആണ്. സർക്കം റേഡിയസ് 5 ആണെങ്കിൽ ഇപ്പൊ ബി സി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി. 2R സൈൻ, അതായത് ഈ വശമാണെങ്കിൽ ഇതിനെതിരെ കിടക്കുന്ന കോൺ സൈൻ 80. കേന്ദ്രത്തിലുള്ള കോൺ വരുമ്പോഴാണ് നമ്മൾ അതിന്റെ ഹാഫ് എടുക്കുന്നത്. ഈ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രയാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 2R സൈൻ, കണ്ടോ, ഈ ആംഗിളിന്റെ സൈൻ വിലയാണ്. അപ്പൊ ഇവിടെ ഈ ബി സി എന്ന വശം 2R സൈൻ 80 എന്ന് എഴുതാം. 2 × 5 എന്ന് പറഞ്ഞാൽ അറിയാം, സൈൻ 80. അപ്പൊ സൈൻ 80 വാല്യൂ എടുക്കുക, 10 × sin 80 എന്ന ആൻസർ. സൈൻ 80 വാല്യൂ ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. സൈൻ 80 വാല്യൂ എന്ന് പറയുന്നത്
0.9848 അപ്പോൾ 10 × 0.9848 sin 80 യുടെ വാല്യൂ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക ടേബിളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ 10 × 0.9848 അപ്പോൾ എന്ത് കിട്ടി 9.848 വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം ഇതുപോലെ എ ബി ആണ് കണ്ടുപിടിക്കണ്ടെങ്കിലോ എ ബി ആണ് കണ്ടെങ്കിലോ എ ബി ആണെങ്കിൽ എന്ത് ചെയ്യണം എ ബി ആണ് എങ്കിൽ എ ബി ഇസ് ഈക്വൽ ടു 2R sin C എന്നെടുക്കണം അതായത് 30 ഡിഗ്രി 30നെതിരെയുള്ള വശമാണ് അപ്പൊ എ ബി എന്ന് പറയുന്നത് സർക്കം റേഡിയസ് ആണ് കേട്ടോ സർക്കം റേഡിയസ് തന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കിത് പറ്റുള്ളൂ അപ്പൊ 2R sin 30 അപ്പൊ എന്ത് കിട്ടി 2 × 5 × sin 30 എന്ന് നമുക്കറിയാം 1/2 ഉണ്ടോ വീട്ടിൽ പോയി ദാറ്റ് ഈസ് 5 cm ആണ് എപ്പോഴും 30 യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും സർക്കം റേഡിയസിന് ഈക്വൽ ആയിരിക്കും 5 cm സർക്കം റേഡിയസ് തന്നെയാണ് അതുപോലെ എ സി ആണ് കണ്ടുപിടിക്കണമെങ്കിലോ എ സി ആണ് കണ്ടുപിടിക്കണമെങ്കിലോ നമുക്ക് നോക്കാനില്ല 2R sin 70 അപ്പൊ സൈൻ 70 യുടെ വാല്യൂ കണ്ടുപിടിച്ച് അതിന് 2 × 5 ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ സൈഡ്സ് അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് അറിയാം സർക്കം റേഡിയസ് അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ലെങ്ത് ഓഫ് ദി സൈഡ്സ് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക അല്ലേ അപ്പോ തന്നിരിക്കുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് എടുക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ അവിടെ ചെയ്ത് നോക്കിയാലോ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് ചോദ്യം ഒരു ട്രയാങ്കിള് ട്രയാങ്കിളിന്റെ സർക്കം റേഡിയസ് 10 ആണെന്ന് കേട്ടോ റേഡിയസ് സർക്കം റേഡിയസ് ഇസ് 10 PQR എന്നാണ് പേര് ഒരാംഗിൾ 40 ഡിഗ്രി ആണെന്നറിയാം ഒരാംഗിൾ 80 ഡിഗ്രി ആണെന്നറിയാം ഒരാംഗിൾ 60 ഡിഗ്രി ഇത്രയാണ് അറിയാവുന്നത് റേഡിയസ് 10 cm ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക വട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ഇതാണ് ക്വസ്റ്റ്യൻ ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക അപ്പൊ എന്താണ് 80 ഡിഗ്രി 40 ഡിഗ്രി 60 ഡിഗ്രി ആണ് കോണുകൾ 8, 4, 12, 12, 12 180 ഡിഗ്രി മൊത്തം വരും അപ്പൊ 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അപ്പൊ QR കണ്ടുപിടിക്കണം QR എന്ന് പറഞ്ഞാൽ എന്താ 2R sin 80 എടുക്കണം PR ആണെങ്കിൽ 2R sin 40 എടുക്കണം ഇനി PQ ആണെങ്കിലോ 2R sin 60 എടുക്കണം അപ്പോ 2R diameter × sin 80 ഈ വശം diameter × sin 40 ഈ വശം diameter × sin 60 ഈ വശം വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാം അപ്പൊ ആർ എത്രയാണെന്ന് പറഞ്ഞത് 10 അപ്പോ 2 × 10 × sin 80 sin 80 എത്രയാ sin 80 വാല്യൂ തന്നിട്ടുണ്ട് 0.9848 0.9848 അപ്പൊ അത് മൾട്ടിപ്ലൈ നോക്കാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും 20 × 9848 മൾട്ടിപ്ലൈ ചെയ്യുക 2 × 16 2 × 4 8 9 2 × 16 2 × 9 18 19 2 × 4 8 9 2 × 16 2 × 18 19 10 പിന്നെ 4 ഡെസിമൽ പ്ലേസ് എത്ര കിട്ടി നോക്കി 19.6960 അപ്പൊ 19.6960 ആണ് ഈ സൈഡിന്റെ ലെങ്ത് ഇനി PR ലെങ്തോ PR ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചിട്ട് 2R sin 40 അപ്പൊ 2 × 6 19 10 × sin 40 എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ ടേബിൾ നോക്കാം സൈൻ 40 എന്ന് പറയുന്നത് 0.6428 ആണ് 0.6428 മൾട്ടിപ്ലൈ ചെയ്യാം 2 × 16 2 × 4 1 5 2 × 4 8 2 × 6 12 10 4 ഡെസിമൽ പ്ലേസ് അപ്പൊ 12.8560 ആണ് എന്ന് പറയുന്നത്
ഈ ട്രയാങ്കിളിന്റെ PR എന്ന സൈഡ്. ഇനി QR ആണെങ്കിൽ PQ ആണെങ്കിലോ? PQ എന്ന് പറഞ്ഞാൽ 2R സൈൻ 60 ആണ്. അപ്പൊ 2 × 10 × sin 60 എന്ന് പറയുന്നത് നമുക്കറിയാം √3/2. സൈൻ 60 √3/2 ആണ്. വാല്യൂ 60, 30, 45 ഇന്റെയൊക്കെ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ സൈൻ 30 സൈൻ 60 √3/2 ആണ്. 2 × 2 10√3 സെന്റിമീറ്റർ. √3 വാല്യൂ 1.732 കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ വാല്യൂ ദി സൈഡ്സ് ഇതുപോലെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് അറിയാം, സർക്കം റേഡിയസ് അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ലെങ്ത് ഓഫ് സൈഡ്സ്. ക്ലിയർ ആയോ? വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ട്രയാങ്കിളിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.